എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഫെബ്രുവരി 14 ലോകമെമ്പാടും ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാമുകി കാമുകന്മാർക്ക് വേണ്ടി തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ ഇന്ന് വാങ്ങാൻ സാധ്യതയുള്ളതും കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ്സ്. അപ്പോൾ അത് നമ്മളിതേ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കിട്ടാവുന്ന എഡിഷൻസ് മൊത്തം നമ്മൾ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കാമുകി കാമുകന്മാർക്കും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയ ചോക്ലേറ്റ്സ് ഒക്കെ അതേ നമ്മൾ ഇങ്ങനെ ചൊരിഞ്ഞത് മേക്ക് ഇടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം ഏതൊക്കെ എഡിഷൻസ് ഉണ്ട്, പുതിയതായിട്ട് ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വാങ്ങി ചോക്ലേറ്റുകളാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. ഡെയറി മിൽക്കിൻ്റെ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് തപ്പി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. എൻ്റെ പൊന്നു മച്ചാമാർ ഇതേ കിടക്കുന്നത് കണ്ടാ. ഡെയറി മിൽക്കിൻ്റെ എല്ലാ എഡിഷൻസും നമുക്ക് കിട്ടാവുന്ന എല്ലാ എഡിഷൻസും നമ്മൾ പൊക്കിക്കൊണ്ടുവന്നുണ്ട്. നമ്മളിതേ ഇന്നലെ ലുലു പോയിട്ട് അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ എഡിഷൻസും ഇതേ നമ്മുടെ ടേബിള് പെട്ടിച്ച് വെച്ചിട്ടാ. അതായത് ഈ ഒരു വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മളുടെ ഡെയറി മിൽക്ക് കമ്പനി ഹാർട്ട് പൂപ്പ് എഡിഷൻ തന്നെ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ എല്ലാം ചെറിയൊരു വ്യത്യാസമാണ്, പക്ഷേ അതൊരു വലിയ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ വേറെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് എഡിഷൻസ് ഇറക്കിയിട്ടുണ്ട്. അതും എല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവന്മാരെ ഒന്ന് നേരെ എടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. മച്ചമാരെ, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ തുറക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വെയിലത്തിരുന്ന കാരണം ഇതൊക്കെ കുറച്ച് മെൽട്ടായിണ്ടാവുന്ന സാഹചര്യം എന്തായാലും നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ തവണത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം തന്നെ നോക്കാട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലഷ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന് മുമ്പത്തെ ആ ഒരു വാലന്റൈൻസ് ഡേക്ക് ഹാർട്ട് പോപ്പ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, 2 വർഷം മുമ്പേ വന്നതായിരുന്നു. പക്ഷേ ഈ തവണ വന്നിരിക്കുന്നത് ഹാർട്ട് ബ്ലഷ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ചോക്ലേറ്റിന് പകരം ഒരു പിങ്ക് കളറ് എന്തോ ഒരു ചോക്ലേറ്റ് പോലത്തെ സംഭവമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ കുട്ടി വെർഷൻ്റെ ഹാർട്ട് ബ്ലഷിൻ്റെ തന്നെ ചെറിയ വെർഷനാണ് വരുന്നത് ഇത്. അപ്പോൾ ഇതിലും ഏകദേശം ഈ സെറ്റപ്പൊക്കെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ സ്പെഷ്യലുകളാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. പിന്നെ ഇതേ ഓറിയോ റെഡ് വെൽവെറ്റ് ഒക്കെ ഓൾറെഡി ഉള്ളതാണ്. ഓറിയോൻ്റെ തന്നെ സാധാ ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ ആൽമണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ എവിടെയോ എവിടെയോ ഉണ്ടായിരുന്നു. അതെവിടെ പോയി? ആ ഇതേനാ, നമ്മുടെ സിൽക്കിൻ്റെ ബബിളി ഇല്ലേ, അത് ബബിൾ ഗം എന്നും പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. മച്ചമാരെ, ഇപ്പോൾ നമ്മൾ ആദ്യം തുറന്നു നോക്കാൻ പോകുന്നത് നമ്മളുടെ ഡെയറി മിൽക്കിൻ്റെ ഹാർട്ട് ബ്ലഷ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. വെയിലത്തിരുന്ന് അത്യാവശ്യം മെൽട്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ അവസ്ഥയായിരിക്കും തുറക്കുമ്പോൾ എനിക്ക് യാതൊരു ഉറപ്പില്ല കേട്ടോ. നമ്മൾ ദേ ഇത് തുറക്കുകയാണ്. ഇതിന് 175 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബ്ലഷ് നമ്മൾ ദേ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിലൊരു ഹാർട്ട് പോപ്പ് ചെയ്യാനുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ കവർ നമ്മൾ തുറന്ന് ദൈവനെ പുറത്തേക്ക് എടുക്കുകയാണ്. ചെറുതായിട്ടൊക്കെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമോ. എന്നാലും നമ്മളിതേത് തുറന്ന് നോക്കുകയാണ്. ഓ, നല്ല രീതിക്ക് മെൽട്ടായിട്ടുണ്ട്. നമ്മുടെ വെയിലാണ് ചതിച്ചത്. അയ്യോ, നമ്മുടെ ഹാർട്ട് ബ്ലഷിൽ ഹാർട്ടിൻ്റെ അവസ്ഥ ഇത്തിരി ദയനീയമായിപ്പോയി. ഇതിപ്പോൾ ഇങ്ങനെ പോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. കാരണം ഞാൻ പറഞ്ഞൊരു തന്നെ വെയിൽ നമ്മളെ ചതിച്ചു. എന്നാലും ഞാൻ ഈ ഹാർട്ട് ഒന്ന് പോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അയ്യോ, ഹാർട്ടിനെ പോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ആകെ അവസ്ഥയായിപ്പോയി. നമ്മൾ ജെറി മിൽക്കിൻ്റെ ചോക്ലേറ്റിനേക്കാളും ചെറിയൊരു വ്യത്യാസമുള്ള ടേസ്റ്റാണ് വരുന്നത് ആ ഒരു ബ്ലഷിന്. ഇത് കഴിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ആ ഒരു ബ്ലഷിൻ്റെ ആ ഒരു ഹാർട്ടിൻ്റെ അതുപോലെ തന്നെ സാധാ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ നല്ലൊരു കോംബോ ഉണ്ടോ, അതായത് ആ ഒരു ഹാർട്ട് നടുക്ക് വരുന്നത്. അപ്പോൾ ഇതിന് 175 രൂപയാണ് വില വരുന്നത്. പിന്നെ മടക്കി വെച്ചിട്ട് നമുക്ക് ഈ പെട്ടിയിലുള്ള ആളെ നോക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബ്ലഷിൻ്റെ ഈ ഒരു ചെറിയ പാക്കിൽ ഞാൻ പറഞ്ഞ പ്രൈസ് ഇത്തിരി വ്യത്യാസമുണ്ട്. 175 രൂപയാണ്, ഞാൻ നേരത്തെ 175 എന്നും അങ്ങനെ എന്തോ പറഞ്ഞിരുന്നേ. ഇനിയിപ്പോൾ ഹാർട്ട് ബ്ലഷിൻ്റെ തന്നെ പെട്ടിയിലുള്ള പാക്ക്, അതായത് നമ്മുടെ ഹാർട്ട് പോപ്പിന് പകരം ഹാർട്ട് ബ്ലഷിൻ്റെ പെട്ടിയിലുള്ള പാക്കാണ് നമ്മൾ നോക്കുന്നത്. പഴയതുപോലെ തന്നെ എന്തേ പുള്ളു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഗ്രീറ്റിങ്സ് എഴുതാനുള്ള ഒരു സംഭവം നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ലവർക്ക് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിലും പുള്ളിക്കാരത്തേക്കാണെങ്കിലും എഴുതി കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതേ ഇവിടെ എഴുതിയേക്കാട്ടാ. അപ്പോൾ നമ്മൾ ഇതേ ഇങ്ങനെ പുള്ളെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പുള്ള് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വിഷസ് കാണുമ്പോൾ അവർക്ക് സന്തോഷം. അതായത് ചോക്ലേറ്റ് കുതിയന്മാർ കുതിച്ചാണെങ്കിൽ ഇതൊന്നും നോക്കുന്നില്ല, നേരെ ഒന്ന് പൊട്ടിക്കുള്ളൂ. അല്ലാത്തവരാണെങ്കിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വിഷ് കാണും, അപ്പോൾ മനസ്സിലൊരു സന്തോഷം വരും. അത് കഴിയുമ്പോൾ ഇതേ നമ്മളുടെ പെട്ടി തുറക്കുന്നതാണ്. അപ്പോൾ ഇതേ നമ്മൾ പെട്ടി തുറക്കാനായിട്ട് ദേ ഇവിടെ ടിയർ ഹിയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മളവിടെ ഇങ്ങനെ ഓ അതെല്ലാം മിസ്സിങ് വന്നു. നമ്മളിങ്ങനെ പിടിച്ച് 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 ചിലതിനൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് വരും, അതായിരിക്കും. അപ്പോൾ ദേ അതിങ്ങനെ തുറന്ന് വരുമ്പോൾ ദേ ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ദേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നിന്ന് പുറത്തെടുക്കണം നമുക്ക്.
ഓക്കേ. അപ്പൊ നമ്മളുടെ ഹാർട്ട് ബ്ലഷ് ഇതേനാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 325 രൂപയുടെ ഹാർട്ട് ബ്ലഷ് ആണ് ഈ കാണുന്നത്. 175 രൂപയുടെ ഹാർട്ട് ബ്ലഷ് എഡിഷൻ ആണ് ഈ കാണുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, കണ്ട 175 ഉം 325 ഉം തമ്മിലുള്ള വ്യത്യാസം, ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലും ഇപ്പൊ മെൽട്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല വെയിലാണ് മച്ചാൻ വരേ. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു 325 രൂപ വരാനുള്ള വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണ്, ഡീസൻറ്റ് പാക്കിംഗ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇത് നമ്മൾ പുറത്തേക്ക് തുറന്നെടുക്കുകയാണ്. കുറച്ചുകൂടി കാലത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കേണ്ടതായിരുന്നു, നമ്മുടെ കയ്യിൽ നിന്നൊന്ന് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റൊക്കെ മെൽട്ടായി. പക്ഷെ നമ്മുടെ ഹാർട്ട് അവിടെ നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. അതെങ്കിലും നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ ഹാർട്ട് ഇതിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുകയാണ്. ഹാർട്ടിൻ്റെ പോഷൻ നല്ല ടേസ്റ്റ് ആണ്. അതാണ് ഞാൻ ഹാർട്ട് മാത്രമായിട്ട് ഇങ്ങനെ പോപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ട, അടിപൊളി അടിപൊളി. അപ്പോൾ ഇതും അത് ഹാർട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത് വായിലേക്ക് ഇട്ടേ. ഇതാണ് 325 രൂപയുടെ ഹാർട്ട് ബ്ലഷ് എഡിഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ സംഭവം നല്ല ടേസ്റ്റ് ആണ്. മച്ചമാരി, അപ്പോൾ നമ്മളുടെ ഹാർട്ട് ബ്ലഷ് എഡിഷൻ്റെ രണ്ട് ചോക്ലേറ്റ് നമ്മൾ കണ്ടു. ഒന്ന് 175 രൂപയുടെ, ഒന്ന് 325 രൂപയുടെ. രണ്ടും തമ്മിൽ ആന അമ്പഴങ്ങി വ്യത്യാസമുണ്ട് പൈസ ആ ഒരു കണക്ക് നോക്കുമ്പോൾ. പക്ഷേ പാക്കിങ്ങിലേക്ക് വ്യത്യാസങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ഒരു എഡിഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്, നമ്മുടെ ഡെയറി മിൽക്ക് സിൽക്കിൻ്റെ ബബിളി എഡിഷനിൽ തന്നെ ബബിൾ ഗം എന്നും പറയുന്ന ഒരു സംഭവം. കണ്ട, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് നമ്മൾ തുറന്നു നോക്കാനായിട്ട് നമ്മുടെ പ്രവീൺ മച്ചാനെയാണ് വിളിക്കുന്നത്. പ്രവീൺ മച്ചാനെ നേരെ സെറ്റപ്പ് ആക്കി. അപ്പോൾ നമ്മുടെ അജു മച്ചാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് നമ്മുടെ പ്രവീൺ മച്ചാനെ തുറന്നു നോക്കാൻ പോകുന്നത്. തുറന്നോ, തുറന്നോട്ടെ, തുറന്നോ. അപ്പോൾ അതെ, ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മളുടെ അത്ര ഹാർഡായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഹാർഡ് ബ്ലഷ് എഡിഷൻ തന്നെ അലിഞ്ഞു പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ബബിളിയുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. അതിൻ്റെ ഫോട്ടോ പുറത്ത് നമ്മൾ കണ്ടായിരുന്നു, നല്ല രസമായിട്ട് ഉള്ളിൽ എന്തോ കളറൊക്കെ വന്നിട്ടായിരുന്നു. ഇനിയിപ്പോൾ തുറന്നു നോക്കുമ്പോൾ അറിയാം. പ്രവീൺ മച്ചാനെ തുറക്ക്. പ്രവീൺ മച്ചാനാണ് നമ്മളുടെ ആ ഒരു ബബിളി ബബിൾ ഗം എന്ന് പറയുന്ന മോഡൽ തുറക്കാൻ പോകുന്നത്. ഓ, നല്ലതായിട്ട് വെൽട്ടായിട്ടൊന്നും തോന്നണം. അയ്യോ, കിട്ടാനല്ലേ കിട്ടും. അയ്യോ, അവസ്ഥ നോക്കിയടാ, വെയിലത്തിരുന്നതിൻ്റെ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് വെയിലത്തിരുന്ന് മെൽട്ടായി പോയി. ഇതെങ്ങനെ കഴിക്കും പ്രവീണേ നീ? ഇതിൻ്റെ അവസ്ഥ നോക്കി. ഇത് കഴിക്കാനൊരു മെത്തേഡ് ഉണ്ട് പ്രവീണേ. എന്താ തൊട്ടാക്കണ പോലെ? ആ, നമ്മളിത് ഇങ്ങനെ എടുക്കുക, തൊട്ടാക്കണ്ട. ഒരു മറ്റേ പാട്ടിടാ, കിസ് മീ. നമ്മളെ മറ്റേ പണ്ടത്തെ ബബ്ബാലു ആ ബൂമറാ, ബൂമർ ബൂമറിന്റെ ടേസ്റ്റ് ഉണ്ടേന്. നമ്മുടെ ബൂമർ ബബ്ബിളത്തിന്റെ ടേസ്റ്റ് ആയി. പാട്ടിട്ടെ, കിസ് മീ. സ്പീക്കർ വെക്കണോ? പാട്ട് നോക്കി, പാട്ട് നോക്കി. മച്ചവരെ ഞാൻ പാട്ട് വെക്കാൻ പോവാണേ. പാട്ട് വെച്ചിട്ട് വേണം നമ്മളത് കഴിക്കാനായിട്ട്. ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കും മച്ചമാരി അടുത്തായിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്ന എഡിഷൻ ഡെയറി മിൽക്ക് പോലും ഇതുവരെ ഇറക്കാത്ത എഡിഷനാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മളത് നമ്മളുടെ ഒരു റോസാപ്പൂ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കഴുകി നല്ലോണം സെറ്റാക്കി എടുത്തൊരു റോസാപ്പൂവാണിത്. ഇത് വെച്ച് നമ്മൾ ഡെയറി മിൽക്കിനുള്ള പുതിയൊരു എഡിഷൻ ഉണ്ടാക്കാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മളിത് ഇങ്ങനെ ചോക്ലേറ്റിൽ വെച്ച് നമ്മുടെ ഈ ഒരു പൂവിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഡെയറി മിൽക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു എഡിഷനാണ്. അതിന് മുമ്പേ നമ്മൾ ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമ്മളിത് കഴിക്കാൻ പോവാട്ടാ. അപ്പോൾ നമ്മുടെ റോസാപ്പൂ നമ്മളിത് ഈ ചോക്ലേറ്റിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് റോസാപ്പൂ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതെടുത്ത് കഴിച്ചു നോക്കാൻ പോവാട്ടാ. എങ്ങനെ ഉണ്ടാവും അറിയണ്ടേ? ഗളിയാ പൊളി സാധനം.
കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചുമ്മാ റോസാപ്പൂക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോവും, അല്ലാതെ ഒരുപാട് കെമിക്കൽസ് വിഷം കാര്യങ്ങളൊക്കെ അടിക്കുന്നതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് ക്ലീൻ ആക്കി എടുത്തിട്ട് പൂവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിശോധന നടത്തിയത്. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൂവ് എടുത്ത് നേരെ ചോക്ലേറ്റ് മുക്കി കഴിക്കരുത്, പണിയാവും. പക്ഷെ സംഭവം ടേസ്റ്റും ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. മച്ചാ പറയേ, അപ്പോൾ നമ്മളുടെ ബാക്കി എഡിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് കാട്ടിത്തരട്ടാ. ഇത് നമ്മളുടെ ഇതിൻ്റെ സംഭവമുള്ളത് ഹേസൽ നട്ട്സ് അല്ലേ. ഹേസൽ നട്ട്സ് എഡിഷൻ നമ്മൾ മുമ്പും തുറന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം മെൽട്ട് ആയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിപ്പോൾ തുറന്നിട്ട് അതിൽ സ്പെഷ്യലായിട്ട് ഒന്നും കാണാനില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടാ. അതുപോലെ തന്നെ ഇത് ഏതാണ് പറയുകയാണെ, മൗസോ മൗസാ മൗസി എഡിഷൻ ആണിത്. അതുപോലെ തന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഇനി നിൽക്കുന്ന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറിയോടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ റെഡ് വെൽവെറ്റ് ഒക്കെ വരുന്നത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ്, ഇത് ഞാൻ ഈ തവണ കണ്ടതാണ്, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെല്ലാം പരിചയമുള്ള കുറച്ച് എഡിഷൻസാണ് വരുന്നത്. ഈ ഒരു ഈ കണ്ട നമ്മുടെ ഹാർട്ട് റോസ് എന്ന് പറയുന്ന ഈ ഒരു എഡിഷൻ കണ്ടിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും. നമ്മൾ ഇത് അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ബൈറ്റ് എടുക്കില്ലേ, അതുപോലത്തെ സാധനമാണ്. നമ്മളിത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ബൈറ്റായിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളും വെയിലിൻ്റെ കാഠിന്യവും കാരണം അതിങ്ങനെ അലിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. ശരിക്കും അത് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പീസാക്കി, ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പീസാക്കി അവർ ചെയ്തിരിക്കുന്നതാണ്. ബട്ട് നമ്മൾ ഇങ്ങനെ അലിയിച്ചൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. മെച്ചാൻ പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ വാലന്റൈൻസ് ഡേ എഡിഷൻ വീഡിയോ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ചെറിയ ഉപദേശം, നമ്മളുടെ ഡെയറി മിൽക്കിൻ്റെ ഈ തവണത്തെ വാലന്റൈൻസ് ഡേ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ ഹാർട്ട് ബ്ലഷ് എന്ന് പറയുന്ന ഈ ഒരു മോഡല്, ഈ ഒരു വലിയ പാക്കറ്റിന് വരുന്നത്, അതായത് പാക്കറ്റ് മാത്രമേ വലുതുള്ളൂ, ഉള്ളിലുള്ളത് ഏകദേശം സെയിം സൈസൊക്കെയാണ് വരുന്നത്, ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് വരുന്നത് 325, അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പാക്കറ്റ്, അതായത് പെട്ടിയില്ലാതെ വരുന്ന പാക്കറ്റിന് 175 രൂപയാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ബുദ്ധിയുള്ളവർ ഈ ഒരു പാക്കറ്റും കയ്യിൽ ഒരുപാട് കാശുള്ളവർ ഈ ഒരു പാക്കറ്റും വാങ്ങിക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു രണ്ടിലും ക്വാണ്ടിറ്റി ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേട്ടന്മാരോടൊക്കെ വാങ്ങിത്തരാൻ പറയുന്ന ചേച്ചിമാർ പറയാ, എനിക്ക് പെട്ടിയിലുള്ളതൊന്നും വേണ്ട, ഇതായാലും മതി എന്ന് പറയാം. അതായത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ. പക്ഷേ ഇതൊരു നീറ്റ് പാക്കിംഗ് ആണ്, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. രണ്ടിനും രണ്ട് രീതിയാണ് വരുന്നത്. കഴിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സാധനം വാങ്ങിക്കും, അതല്ല ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിലും കാര്യങ്ങളൊക്കെ ഇത് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ഐറ്റവും വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറയുകയാണ്, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രണയിക്കുന്നവർക്കുള്ള കുഞ്ഞൊരു ഉപദേശം, ഇന്ന് ജോലി തിരക്ക് അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. സമയമുണ്ടെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യുക, ചെറിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൈമാറുക. എന്തായാലും അവരാഗ്രഹിക്കുന്നുണ്ടാവും മനസ്സിലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ക്യാമറമാൻ മച്ചാൻ പ്രവീൺ, പിന്നെ നമ്മുടെ അജു മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവരോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.